ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ട്രൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബോട്ടിലിയൻ ക്ലാസ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് പ്രോ മോഡുള്ള ഒരു മൊബൈലോ അല്ലെങ്കിൽ ക്യാമറ ആവശ്യമുണ്ട്. പ്രോ മോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാ മോഡിൽ എക്സ്പോഷൻ കുറച്ചിട്ട് ഫോട്ടോ എടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്ത് അവിടെ നല്ല ലൈറ്റിങ് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് അടിക്കുക. എന്നിട്ട് നമ്മളൊരു തകരപ്പെട്ടിയുടെ വേണ്ട ഒരു കറുത്ത തുണി വിരിച്ച് ബാക്കിൽ നല്ല ബ്ലാക്ക് ഉണ്ട്. അവിടെ നിന്ന് കറക്റ്റായിട്ട് ലൈറ്റിങ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡിലോട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ ആംഗിളിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോട്ടോ എടുത്തത് ഇങ്ങനെയാണ്. പ്രോ മോഡുള്ള ഫോൺ എടുത്തിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഇച്ചിരി പൊക്കി വെച്ചിട്ട് ഇന്നത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. പ്രോ മോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് എക്സ്പോഷൻ കുറച്ചിട്ട് സാധാ മോഡുള്ള ഫോണിൽ ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. എനിക്കിപ്പോൾ ഞാൻ എടുക്കുന്ന സ്ഥലത്ത് ലൈറ്റിങ് കുറച്ചൊന്ന് കൂടിപ്പോയി. അത് കുഴപ്പമില്ല, ഞാൻ അത് സ്നാപ്ഷോട്ട് ഇട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രിക്കുണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം, അത് നിങ്ങൾ കാണാതെ പോരുത്. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇതാണ്. അപ്പോൾ ഞാൻ അടുത്ത ഫോട്ടോ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ എടുത്ത ഗ്ലാസ് തന്നെ എടുത്തിട്ട് ഒരു ഫ്രൂട്ടിയുടെ കുപ്പി എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഫ്രൂട്ടിയുടെ കുപ്പിയുടെ മണ്ടയിൽ ആ ഒരു ഡിസൈൻ നമ്മൾ ലൈറ്റിങ് അടിക്കുമ്പോൾ അതിനകത്തൊരു ഭംഗി കൊണ്ടുവരും. അപ്പോൾ ഫ്രൂട്ടിയുടെ കുപ്പി തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ ദാ ഇതാണ്. അപ്പോൾ ഞാൻ എന്താ അടുത്ത ഫോട്ടോ ദാ ഇങ്ങനെ ഫ്രൂട്ടിയുടെ കുപ്പി എടുത്തിട്ട് ഞാൻ സെവനപ്പിൻ്റെ കുപ്പി എടുത്ത്. കാരണം സെവനപ്പിൻ്റെ കുപ്പി പച്ചയല്ലേ, അതിനകത്തൊരു നല്ല റിഫ്ലക്ഷൻ വരുമെന്ന് വിചാരിച്ചു. അത് തന്നെ സംഭവിച്ചു, സെവനപ്പിൻ്റെ കുപ്പി എടുത്തു. അപ്പോൾ ആ ഫോട്ടോ ദാ ഇതാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് സ്നാപ്ഷോട്ട് എഡിറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത ഫോട്ടോ ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യമേ കറക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് പോകാം. അതിനകത്ത് പോയിട്ട് ആ ആരെയും അങ്ങ് പിടിച്ച് ഈ സൈഡിലോട്ട് താക്കുക. എന്നിട്ട് ഇപ്പം അതിനകത്ത് റെഡ് ആണെന്ന് റെഡും താക്കുക, പിന്നെ ഒരു പച്ച ആണെന്ന് പച്ചയും താക്കുക. ചെറുതായിട്ട് ബ്ലൂ ഉണ്ട്, അപ്പോൾ ബ്ലൂ എടുത്തിട്ട് ബ്ലൂ അങ്ങ് താക്കണം. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഇമേജ് ആവും. എന്നിട്ട് പിന്നെ നമ്മൾ വ്യൂ ഡെഡ്സിൽ പോകണം. വ്യൂ ഡെഡ്സിൽ പോയിട്ട് ആ കർവ് ഡ്രോയിങ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഓവറായിട്ട് വൈറ്റ് കാണാത്തത് എന്നൊക്കെ ഒന്ന് വരയ്ക്കണം. ഇങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെന്നില്ല, ചെറുതായിട്ട് ആ വൈറ്റ് കറുപ്പ് അങ്ങനെ ആയിട്ട് അങ്ങ് തെളിഞ്ഞേക്കാം, അതെടുത്ത് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെന്നില്ല. ഇനി നമുക്ക് ഈ ഇതിനകത്ത് ഇമേജൊക്കെ ഡാർക്ക് ആക്കാൻ കുറേ മെത്തേഡുണ്ട്. ഞാൻ ഈസി ആയിട്ടൊരു മെത്തേഡാണ് പറഞ്ഞത്, ഞാൻ തന്നെ ചുമ്മാ ഇതിന് ട്രൈ ചെയ്യപ്പോൾ കിട്ടിയതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി നമുക്ക് ട്യൂൺ ഇമേജ് പോയിട്ട് ഇത് കണക്ക് ഇമേജ് ഒന്ന് ട്യൂൺ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്ന. ഇനി നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഡേ ബൈ ഡേ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ അൺ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. ഷോർട്സ് ബൈ PV. സ്റ്റേ ട്യൂൺഡ്.